നമസ്കാരം. പഴയ ലാലേട്ടൻ സ്ട്രോങ് ആണ്, സ്ഫടികം ഒരിക്കൽ കൂടി അത് തെളിയിച്ചു. സമീപകാലത്തെ ചില മോഹൻലാൽ ചിത്രങ്ങളെക്കാൾ വലിയ പ്രതികരണമാണ് സ്ഫടികത്തിന് ലഭിച്ചത്. സംവിധായകൻ ഭദ്രനൊഴികെ മറ്റാരെങ്കിലും ഇത്തരമൊരു പ്രതികരണം ചിത്രത്തിന് പ്രതീക്ഷിച്ചിരുന്നോ എന്നത് സംശയമാണ്. ഇനി പുതിയ ലാലേട്ടൻ്റെ ഊഴമാണ്. കുഞ്ഞാലിമരയ്ക്കാർ എന്ന വമ്പൻ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് ദുരന്തമാണ് മോഹൻലാലിന് തിരിച്ചടിയായത്. തിയേറ്ററിൽ വന്നാൽ ഓളങ്ങൾ ഉണ്ടാക്കുമായിരുന്ന ചിത്രങ്ങൾ ഒ ടി ടിയിൽ റിലീസാക്കിയതും ഒ ടി ടിയിലായിരുന്നെങ്കിൽ ജനം സഹിക്കുമായിരുന്ന ചിത്രങ്ങൾ തിയേറ്ററിൽ എത്തിച്ചതും ഈ പരാജയത്തിന്റെ ആഘാതത്തിന് ഭാരമേറ്റി. എന്തായാലും റീ റിലീസ് ചിത്രമായ സ്ഫടികത്തിന് ലഭിച്ച വിസ്മയ പ്രതികരണം ലാൽ ആരാധകരെ ആഹ്ലാദത്തിലാഴ്ത്തിയിട്ടുണ്ട്. ആരാധകരുടെ കാഴ്ചപ്പാടിൽ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ല വാർത്തകളാണ്. കോവിഡ് കാലം കഴിഞ്ഞതോടെ തട്ടിക്കൂട്ട് പടങ്ങൾ നിർത്തി വമ്പൻ ചിത്രങ്ങളിലേക്ക് മോഹൻലാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആരാധകരെ ആവേശം കൊള്ളിക്കുന്നു. ഇനി വലിയ കളികൾ മാത്രം. ജിത്തു ജോസഫിന്റെ റാം ലാൽ ആദ്യമായി സംവിധായകനാവുന്ന ബറോസാവും മോഹൻലാലിന്റെ അടുത്ത ചിത്രമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രണ്ടും വമ്പൻ ചിത്രങ്ങൾ. റാം രണ്ടു ഭാഗങ്ങളായാണ് റിലീസ് ചെയ്യപ്പെടുക. ഓണത്തിന് റാം ആദ്യ ഭാഗം എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ദൃശ്യം സംവിധായകന്റെ ലാലുമായുള്ള കൂട്ടുകെട്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അത്തരത്തിലുള്ള വലിയ വിപണിയെ ലക്ഷ്യമിട്ട് ആക്ഷന് പ്രാധാന്യം നൽകി തന്നെയാണ് ചിത്രം അണിയിച്ചൊരുക്കുന്നതും. തൃശയടക്കമുള്ള തെന്നിന്ത്യൻ താരങ്ങൾ ചിത്രത്തിന്റെ ഭാഗമാണ്. ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നത് ഹോളിവുഡ് സ്റ്റണ്ട് മാസ്റ്റർ ആണ്. ചിത്രവുമായി ബന്ധപ്പെട്ട് ചില സർപ്രൈസ് വാർത്തകൾ ഉണ്ടാകുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ബറോസ് വിഷുവിനെത്തുമെന്ന് കരുതപ്പെട്ടിരുന്നെങ്കിലും വൈകിയേക്കുമെന്ന് സൂചനയുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 3D ചിത്രമെന്ന ലേബലുമായാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ബറോസിന് ലിജോ പുന്നൂസിന്റെയും സന്തോഷ് ശിവന്റെയും എല്ലാം സാന്നിധ്യം പകർന്ന കരുത്ത് കുറച്ചൊന്നുമല്ല. എന്നാൽ കോവിഡ് കാലത്ത് ചിത്രീകരണം മുടങ്ങിയതും റീഷൂട്ട് ചെയ്യേണ്ടി വന്നതുമെല്ലാം പദ്ധതികൾ തിരുത്തിയെഴുതാൻ ലാലിനെയും സംഘത്തെയും നിർബന്ധിതരാക്കി. പ്രശസ്തരായ ചില അന്താരാഷ്ട്ര താരങ്ങളെ താരനിരയിൽ നിന്ന് മാറ്റേണ്ടി വന്നു. ഇതിനു പുറമെ ചിത്രത്തിന്റെ രചയിതാവായ ജിജോ പുന്നൂസ് താനെഴുതിയ കഥയിൽ ലാലും ടി കെ രാജീവ് കുമാറും ചേർന്ന് മാറ്റങ്ങൾ വരുത്തിയതെന്നും താനിനി ഈ ചിത്രത്തിന്റെ ഭാഗമല്ലെന്നും തുറന്നടിച്ചത് ആരാധകർക്ക് വലിയ ആഘാതമായി. ചിത്രത്തിന്റെ അവസ്ഥ എന്താവുമെന്ന് ഭയന്നവർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത. ഹോളിവുഡിലെ അറിയപ്പെടുന്ന മ്യൂസിക് ഡയറക്ടർ മാർക്ക് കിലിയൻ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കാനെത്തുന്നു. ഒന്നും കാണാതെയാവില്ല ലാലേട്ടൻ ഒരുങ്ങി പുറപ്പെടുന്നതെന്ന ആശ്വാസത്തിലാണ് ആരാധകർ. ലാൽ ആരാധകരെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ സിനിമാ പ്രേമികളെ ത്രസിപ്പിച്ച വാർത്തയാണ് ലാലേട്ടൻ ലിജോ ജോസ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന മലൈക്കോട്ടൈ വാലിബൻ. രാജസ്ഥാനിൽ ചിത്രീകരണം നടക്കുന്ന ചിത്രം ഗുസ്തിയുടെ പശ്ചാത്തലത്തിലുള്ളതാണ്. വിവിധ ഭാഷകളിൽ നിന്നുള്ള താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം പാൻ ഇന്ത്യ ചിത്രമായാണ് റിലീസിനെത്തുക. കാന്താരയുടെയും KGF ആക്ഷൻ ഡയറക്ടർ വിക്രം മോർ ഈ ചിത്രത്തിന്റെ ഭാഗമാവുന്നതും ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണ്. പീറ്റർ ഹെയ്നൊപ്പം പ്രവർത്തിച്ച ലാൽ മാജിക് ആവർത്തിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷം സിനിമാ പ്രേമികൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ലാലേട്ടൻ ചിത്രം ഏതെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. മലൈക്കോട്ടെ വാലിബനും റാമിന്റെ ബാക്കിയുള്ള ചിത്രീകരണത്തിനും ശേഷമാവും മറ്റു ചിത്രങ്ങളിലേക്ക് മോഹൻലാൽ കടക്കുക. അവയിൽ ഏറ്റവും ആകാംക്ഷയുണർത്തുന്നത് ലൂസിഫറിന്റെ സീക്വലായ എമ്പുരാൻ തന്നെ. പൃഥ്വിരാജ് സംവിധായകനാവുന്ന ചിത്രം വലിയ ബഡ്ജറ്റിലാവും ഒരുങ്ങുക. മറ്റു ചിത്രങ്ങളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഒരുപാട് അഭ്യൂഹങ്ങൾ താരനിരയുടെയും മറ്റു കാര്യത്തിലും പ്രചരിക്കുന്നുണ്ട്. നസറുദ്ദീൻ ഷാ, ശോഭന എന്നിവർക്കൊപ്പം എത്തുന്ന അനൂപ് സത്യൻ ചിത്രം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മറ്റൊന്ന് സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ ബാനറായ മൈത്രി മൂവി ബാനേഴ്സിന്റെ ബാനറിൽ ടിനു പാപ്പച്ചൻ ഒരുക്കുന്ന ചിത്രമാണ്. ഒരുപാട് പുതുമുഖ സംവിധായകരും മോഹൻലാലുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഷാജി കൈലാസിന്റെയും ഭദ്രന്റെയും ചിത്രങ്ങളെക്കുറിച്ചും വാർത്തകൾ എത്തുന്നു. വലിയ കളികൾ മാത്രമായി ലാലെത്തുമ്പോൾ ആരാധകർ വാനോളം പ്രതീക്ഷയിലാണ്. ലാലേട്ടന്റെ സുവർണകാലം ഇനി വരാനിരിക്കുന്നതാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്.